അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നൂഹ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ബൈബിളിലും അതേപോലെ തൗറാത്തിലും പുരാണങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ ജനങ്ങളെ ക്ഷണിച്ച് വലിയൊരു ഒടുവിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടായി ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരു പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം. ഹിന്ദു പുരാണങ്ങളിൽ ഇത് മനു എന്ന പേരിലാണ് ഈ പ്രവാചകൻ അറിയപ്പെടുന്നത്. മനു ഇതുപോലെ വെള്ളപ്പൊക്കത്തിൽ ആളുകളെ മുഴുവനും നന്മയിലേക്ക് ക്ഷണിക്കുകയും ഒടുവിൽ ആരും അത് അംഗീകരിക്കാതിരിക്കുകയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി എല്ലാ ജീവജാലങ്ങളും വിശ്വസിക്കാത്ത എല്ലാ ജീവജാലങ്ങളും ആ വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും വിശ്വസിച്ച ഓരോ ഇണകളെ ഈ ഒരു പേടകത്തിലാക്കിയിട്ട് രക്ഷപ്പെട്ട് അവസാനം ഈ മനു എന്ന പ്രവാചകൻ ഹിമാലയ പർവ്വതത്തിലെ മുകളിൽ വന്നടിയുകയും അവിടെ നിന്ന് ജീവിക്കുകയും ചെയ്തു എന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ മനു എന്ന് പറഞ്ഞാൽ മാ എന്ന വാക്കിനർത്ഥം ശരിക്ക് ഒരാളെ ബഹുമാനിച്ച് പറയുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ ശ്രീ, തിരു, നബിയൊക്കെ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാറുണ്ട്. ഇതുപോലെ മനൂഹ് അങ്ങനെയായിരിക്കണം അത് ലോപിച്ച് മനു ആയി മാറിയത്. ഏതായാലും ഇന്ത്യയിലെ പുരാതന വർഗമായ ദ്രാവിഡന്മാരുടെ പൂർവികളിൽ അവർ വളരെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു മനു. നമ്മൾ നൂഹ് അലൈഹിസ്സലാം എന്ന് പറയുന്ന അതേ സ്റ്റോറി തന്നെ ബൈബിളിൽ പറയുന്ന നൂഹ് അലൈഹിസ്സലാമിൻ്റെ അതേ സ്റ്റോറി, ഖുർആനിലും ബൈബിളിലും ഒക്കെ പറയുന്ന അതേ സ്റ്റോറി നമ്മുടെ ഭാരതത്തിലെ പുരാണങ്ങളിലും മനു എന്ന പേരിൽ അതേ സ്റ്റോറി ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഒരു വിശുദ്ധനെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കഥകൾ നമുക്കറിയാം. എത്ര വർഷമാണ് നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയതെന്ന് ചോദിച്ചാൽ രണ്ട് അഭിപ്രായങ്ങളാണ് പൊതുവെ വരാറ്. ഒന്ന്, 950 വർഷം. ചരിത്രത്തിൽ അത്തരത്തിലൊന്നും ചരിത്ര രേഖകളൊന്നും ഇതിനില്ല. പക്ഷേ നമ്മൾക്കടുത്ത് തെളിവ് ഖുർആനാണ്. പലരും, പല ചരിത്രകാരും പറയുന്നത് 950 വർഷമാണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന കാലമെന്നാണ്. എന്നാൽ ശരിക്കും 950 വർഷമാണോന്ന് ചോദിച്ചാൽ ഖുർആനിൻ്റെ വാക്കെടുത്ത് പറഞ്ഞാൽ അത് ശരിക്കും 950 വർഷമല്ല എന്നുള്ളതാണ് മനസ്സിലാവുക. പിന്നെ എന്താണ് ശരി? നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ മുഴുവനും ആ ഒരു സുമേരിയൻ വർഗ്ഗക്കാരെയാണ് ശരിക്കും നൂഹ് നബി അലൈഹിസ്സലാം ക്ഷണിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ നാടെന്ന് പറഞ്ഞാൽ മെസൊപ്പൊട്ടേമിയ, അതായത് ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിയൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ശരിക്ക് ഈ നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. അതായത് യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസ് നദിയുടെയും ഇടക്കുള്ള പ്രദേശത്തിനെയാണ് ഈ മെസൊപ്പൊട്ടേമിയ അല്ലെങ്കിൽ ബാബിലോണിയ എന്ന് വിളിക്കാറ്. അപ്പോൾ ആ പ്രദേശത്തുള്ള സുമേരിയൻ വർഗ്ഗക്കാർ പല വെള്ളപ്പൊക്കങ്ങളുണ്ടായിട്ടും ആ വെള്ളപ്പൊക്കങ്ങളൊക്കെ അതിജയിച്ചിട്ട് അതിജീവിക്കാൻ കഴിവുള്ള ഒരു വിഭാഗക്കാരായിരുന്നു. നന്നായിട്ട് കൃഷി ചെയ്യുന്നൊരു വിഭാഗം. ഈ വിഭാഗത്തിലാണ് നൂഹ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ ഉണ്ടാവുന്നത്. അദ്ദേഹം ജനങ്ങളെ വളരെ വഴികേടിലായ ഈ ജനങ്ങളെ പല തവണ നന്മയിലേക്ക് ക്ഷണിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ചില ഒരു മകനുമൊന്നും ഒരിക്കലും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ സിദ്ധാന്തത്തിലേക്കോ വിശ്വാസത്തിലേക്കോ നന്മയിലേക്കോ മടങ്ങി വരാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിനോട് മലമുകളിൽ നിങ്ങളൊരു പേടകമുണ്ടാക്കൂ, കപ്പലുണ്ടാക്കൂ എന്ന് പറഞ്ഞത്. നൂഹ് നബി അലൈഹിസ്സലാം ശരിക്കും ഞെട്ടിപ്പോയി. എന്തിനാണ് മലമുകളിൽ ഒരു കപ്പൽ? ഏതായാലും അള്ളാഹു പറഞ്ഞതല്ലേ അനുസരിച്ച് അവിടെ നിന്ന് തേക്ക് വെട്ടി മരങ്ങൾ വെട്ടിയിട്ട് കപ്പലുണ്ടാക്കുമ്പോൾ ആളുകൾ കളിയാക്കി, ഭ്രാന്തൻ വട്ടൻ, മലമുകളിലാണോ നിൻ്റെ ഈ പേടകമുണ്ടാക്കുന്നത്? പക്ഷെ ഒന്നും പറഞ്ഞില്ല. അവസാനം പലപ്പോഴും നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട് തന്നെ ജനതയൊന്ന് നന്നാവാൻ. ഒടുവിൽ വർഷങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ പുരാണങ്ങളിലൊക്കെ കാണാം മനുവിൻ്റെ ജീവിതകാലം നീണ്ട സംവത്സരങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ബൈബിളിൽ കാണാം നീണ്ട നീണ്ട വർഷങ്ങളായിരുന്നു എന്ന്. ഖുർആനിലും പറയുന്നുണ്ട് വർഷങ്ങളെക്കുറിച്ചിട്ട്. ഒടുവിൽ ഒരു ദിവസം ഒരു മഴ പെയ്തിട്ട് മഴ തോരുന്നില്ല. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, ആ മഴയുടെ തുടക്കം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ വീടിൻ്റെ അടുപ്പിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ കത്തുന്നടുപ്പിൽ നിന്ന് വെള്ളം പുറകോട്ട് മുകളിലേക്ക് ഒഴുകുന്നൊരു അത്ഭുതം കണ്ടു. പിന്നീട് മഴ ഇങ്ങനെ പെയ്ത് രാവും പകലും നിൽക്കാത്ത മഴ, 7 ദിവസത്തെ കഠിന മഴ, വെള്ളം അങ്ങനെ പൊന്തിത്തുടങ്ങി. അപ്പോഴേക്കും ഈ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. ആളുകൾ കരുതി ഇവിടെ ഇടയ്ക്ക് യൂഫ്രട്ടീസും ടൈഗ്രീസും ഒക്കെ കരകവിഞ്ഞൊഴുകുമ്പോൾ ആളുകൾ അണക്കെട്ട് കെട്ടിയിട്ട് രക്ഷപ്പെടാൻ കഴിവുള്ളവരാണ്, ഇതൊക്കെ സാധാരണയാണെന്ന് കരുതി. പക്ഷേ അതൊരു സാധാരണ മഴയായിരുന്നില്ല, വെള്ളപ്പൊക്കമായിരുന്നില്ല. ദിവസങ്ങൾ കഴിയും തോറും വെള്ളം അങ്ങനെ ഉയർന്നു 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 പൊങ്ങി മലമുകളിലേക്ക് എത്തുമ്പോഴേക്കും
നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിച്ചു, മോനെ നീ ഇതിലൊന്ന് കയറടാ. ഭാര്യയെ വിളിച്ചു, ഇല്ല ഇല്ല ഇല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. അവസാനം എല്ലാ ജീവജാലങ്ങളുടെ ഇണകളെയും ഈ ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളുടെ ഇണകളെയും വളരെ കുറഞ്ഞ വിശ്വാസികൾ മാത്രം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഭാര്യയില്ല മകനില്ല. അതിൽ കയറ്റി ആ മലമുകളിലേക്കും വെള്ളം നിറഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി 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 മരിച്ചുപോയി. ആ കപ്പലെങ്ങനെ പോയി, ദിവസങ്ങളോളം പോയി, അവസാനം ജൂതി എന്ന പർവ്വതത്തിൽ വന്ന് അടിഞ്ഞു എന്നാണ് ഖുർആനിലുള്ളത്. ബൈബിളിൽ മറ്റൊരു മലയുടെ പേര് പറയുന്നുണ്ട്. ഏതായാലും ആ മല പിന്നീട് കണ്ടെടുക്കപ്പെട്ടു ഗവേഷകർ, തുർക്കിയിലാണ്. അതായത് സിറിയൻ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന വലിയ മലമുകളിൽ ആ മഞ്ഞ് ഇതിൽ ചേർന്ന് നിന്ന ആ പേടകത്തിനെ ഗവേഷകർ കണ്ടെത്തുകയും അതൊരു നൂഹ് നബിയുടെ പേടകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലം എത്ര വർഷമാണ് അദ്ദേഹം ജീവിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഖുർആനിൽ അത് ശരിക്കും വർഷം പറയുന്നുണ്ട്. അവിടെയാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം കിടക്കുന്നത്. ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ فَلَبِسَ فِيهِمْ أَلْفَ سَنَةٍ إِلَّا خَمْسِينَ عَامًا فَأَخَذَهُمُ الطُّوفَانُ وَهُمْ ظَالِمُونَ വലക്കത് അർസൽനാ നൂഹന്നില കൗമിഹി ഫലബിസ ഫീഹിം അൽഫസനത്തിൻ, അൽഫസനത്തിൻ 1000 വർഷം, ഇല്ലാ ഹംസീന ആമൻ, ഒരു 50 വർഷം ഒഴിച്ച്. ഇങ്ങനെയാണ് സനത്ത്, ആമ, ഇങ്ങനെ രണ്ട് വേർഡുകൾ പ്രയോഗിക്കുന്നുണ്ട് ഖുർആൻ. ഇത് മനസ്സിലാക്കിയിട്ടാണ് പലരും പറയുന്നത് അൽഫസനത്തിൻ ഇല്ലാ ഹംസീന ആമൻ എന്ന് പറഞ്ഞാൽ 1000 വർഷത്തിൽ നിന്ന് 50 കുറക്കുക, അപ്പോൾ 950 വർഷം. ഖുർആൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ ഒരിക്കലും പര്യായ പദങ്ങളില്ല. സനത്ത് എന്ന് പറയുന്ന വാക്കിനർത്ഥം വർഷം എന്നാണെങ്കിൽ ആമിൻ്റെ അർത്ഥവും വർഷം എന്നാണ്. അപ്പോൾ പിന്നെ പര്യായ പദങ്ങൾ വന്നു. എന്താണ് സനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ദുരിതങ്ങൾ കൂടി നിറഞ്ഞ, നെഗറ്റീവുകൾ കൂടിയുള്ള വർഷങ്ങളാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സനത്ത്. അപ്പോൾ 1000 വർഷം ജീവിച്ച ഈ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ദുരിതപൂർണ്ണം നിറഞ്ഞ വർഷങ്ങൾ, അതാണ് സനത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ പറയുന്ന ഇല്ലാ ഹംസീൻ ആമൻ, ആമൻ എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞ, പോസിറ്റീവ് ഉള്ള, മനോഹരമായ വർഷങ്ങളെയാണ് ആമെന്ന് ഖുർആനിൽ പറയുക. മലയാളത്തിൽ രണ്ടിൻ്റെ അർത്ഥം വർഷം കൊല്ലം എന്നൊക്കെയാണ്. രണ്ടിനും അതിൻ്റെ ഡെഫിനിഷൻ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ 1000 വർഷത്തിൽ 950 വർഷം ദുരിതം നിറഞ്ഞ് ആളുകളെ, ജനങ്ങളെയൊക്കെ ക്ഷണിച്ച് അവരൊക്കെ നിരുത്സാഹപ്പെടുത്തി വഴികേടിലായി നടന്ന ദുരിതത്തിൻ്റെ 950 വർഷവും സന്തോഷത്തിൻ്റെ 50 വർഷവും, അങ്ങനെ 1000 വർഷമാണ് ഖുർആനിൽ ഈ ഒരു സംഭവം സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു കിനാവ് കണ്ടു. ആ കിനാവിൽ ഈ ഒരു അത്ഭുതകരമായ കിനാവാണ്. ആ കിനാവിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് പറയുന്നത്? ഫലബിസ ഫിസ്സിജിനി ബിലഹസിനീന, അദ്ദേഹം ജയിലിൽ വളരെ ദുരിതപൂർണമായി താമസിച്ചിരുന്നു. അപ്പോൾ ജയിലിൽ താമസിച്ച ആ വർഷത്തിനെ സിനീൻ എന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞു സുമ്മയത്തീമിൻ ബദാലിക, ആ പിന്നീട് അതിനുശേഷം മനോഹരമായൊരു വർഷങ്ങൾ വരും. ആ ഒരു ദുരിതം കഴിഞ്ഞിട്ടുള്ള മറ്റെന്താ പറയുക, ആകെ കാർഷിക വിളവുകളൊക്കെ നശിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന മനോഹരമായ സന്തോഷകരമായ വർഷം ആം ആം എന്നാണ്. അപ്പോൾ ഇത് ഖുർആൻ പലയിടത്തായിട്ട് പറയുന്നുണ്ട്. നമുക്കൊരു വർഷം ആഘോഷിക്കുമ്പോൾ, ആശംസിക്കുമ്പോൾ പോലും പറയാൻ കുല്ലു ആമിൻ വഅൻതും ബിഖൈർ അങ്ങനെയാണ് പറയുക, അല്ല കുല്ലു സന എന്ന് പറയില്ല. സനത്ത് എന്നുള്ള പ്രയോഗം ശരിക്കും ദുരിതം നിറഞ്ഞ വർഷങ്ങൾക്കാണ്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതകാലം 1000 വർഷമാണ്, 950 അല്ല. ഖുർആൻ ഇത് സ്ഥിരപ്പെട്ടതാണ്. പലരും ഈ ആമും സനത്തും തമ്മിൽ ഡിഫറൻറ്റ് മനസ്സിലാവാതെ ഇന്നലെ കാലത്ത് കുടിയേറിയ ദ്രാവിഡവർഗം, ഈ ദ്രാവിഡവർഗമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കന്മാരിലും അഫ്ഗാനിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഒക്കെ ഉള്ളത്. നമ്മൾ മലയാളം, തെലുങ്ക്, തമിഴ് ഭാഷകളൊക്കെ ദ്രാവിഡ ദ്രവീഡിയൻ ഭാഷകളാണ്. അതേപോലെ ബലൂചിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബ്രാഹി ഭാഷ. ഈ അടുത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആക്രമണം നടത്തിയപ്പോൾ വിജയം കൊണ്ട് കരയുന്നൊരു താലിബാൻ്റെ വീഡിയോ പ്രശസ്തനായ ശശി തരൂർ MP ട്വീറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ മലയാളികളുണ്ട്, മലയാളം സംസാരിക്കുന്നുണ്ട്, കാരണം എന്താണ് മനസ്സിലാകുന്നുണ്ട്, സംസാരിക്കുന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് താലിബാനുകൾ മലയാളികളുണ്ടെന്നാണ്. അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ ബ്രാഹി ഭാഷ എന്ന് പറയുന്നത് മലയാളവും തമിഴും തെലുങ്കും പോലെ ഒരു ദ്രവീഡിയൻ ഭാഷയാണ്, നമ്മുടെ അപൂർവമായി നിൽക്കുന്നൊരു ഭാഷ. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു നൂഹ് നബിയുടെ മക്കളുടെ സംസ്കാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും പുരാതനമായ വർഗ്ഗമാണ് ദ്രവീഡിയൻ വർഗം.
ആ ദ്രാവിഡ ഭാഷ, ആ ഭാഷയൊക്കെ നൂഹ് നബി അലൈഹിസ്സലാമുമായിട്ട് ബന്ധമുണ്ടെന്നറിയുമ്പോൾ എന്തൊരു അനുഭൂതിയാണ്, സന്തോഷമാണ്. പിന്നീട് കടന്നു വന്ന ആര്യന്മാരാണ് ദ്രാവിഡന്മാരെ തകർത്തു കളഞ്ഞത്. അതിനെക്കുറിച്ചിട്ടൊക്കെ അവരുടെ ദൈവമാണ് ഇന്ദ്രൻ, ഇന്ദ്രൻ എന്ന് പറയുന്നത്. അവരെ ദസ്യൂക്കളെന്നും അല്ലെങ്കിൽ ദാസന്മാരെന്നും ക്ഷുദ്രരെന്നും അല്ലെങ്കിൽ രാക്ഷസൻ അസുരനെന്നും രാക്ഷസനെന്നും പല പേരുകൾ ഇവർ അറിയപ്പെടാറുണ്ട്. എന്തോ ആവട്ടെ, ചരിത്രത്തിൻ്റെ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നൂഹ് നബി അലൈഹിസ്സലാം. മനു എന്നു പേരുള്ള ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന മനു എല്ലാം ഒന്ന് തന്നെ, എല്ലാ മതങ്ങളിലെയും സർവ്വവ്യാപിയായി കിടക്കുന്ന ഒരേപോലെയുള്ള വിശ്വാസങ്ങളും മിത്തുകളും കഥകളും. ഈ മതങ്ങൾക്കൊക്കെ എന്തൊരൈക്യമാണ്, നമ്മൾ മനുഷ്യർക്കാണ് ഐക്യമില്ലാത്തത്. ഈ വീഡിയോ, ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഇതിൻ്റെ സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.